ഹായ് ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സാധാ ഹാർഡ് ഡിസ്ക് ത്രോ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ നമ്മുടെ പി സി ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പം ഇത് 500 GB ഹാർഡ് ഡിസ്ക്കാണ്. ഇപ്പോൾ വരുന്നത് 1000 GB, 2000 GB, അതുപോലെ 4000 GB വരെ ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഹാർഡ് ഡിസ്കിന് ശേഷം ഇപ്പം SSD എന്ന സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന സാധനമാണ് ഇപ്പോൾ ആധുനിക ലാപ്ടോപ്പിലേക്ക് വരുന്നത്. അത് ഇതിലും ചെറുതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതായിരിക്കാം അതിൻ്റെ എന്തൊക്കെ സാധനമാണ്. സോ നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇവിടെ ഉണ്ട്. ഇതിന് ഇവിടെ ഒരു 1, 2, 3, 4 സ്ക്രൂ ഉണ്ട്. അതുപോലെ ബാക്കിൽ 4 സ്ക്രൂ ഉണ്ട്. സോ നമുക്ക് ആദ്യം ബാക്കിലേക്ക് പോകേണ്ടി. ഈ ഹാർഡ് ഡിസ്ക് ഏകദേശം 10 വർഷത്തോളം പഴക്കമുള്ള കേട്ടോ. എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ വാങ്ങിയപ്പോൾ ഉപയോഗിച്ചിരുന്ന ഹാർഡ് ഡിസ്ക് ആണ്. അതിന് ശേഷം 2 വട്ടം അതിന് ഹാർഡ് ഡിസ്ക് മാറി കമ്പനിയാണ്. സോ നമ്മൾ അയച്ച ചിപ്പ് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാ ഒന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ബാക്കിൽ ഇതൊരു PCB ആണ്, പ്രിന്റർ സർക്യൂട്ട് ബോർഡാണ്. ഒരുപാട് ചിപ്സ് ഉണ്ട്, തീരെ കുഞ്ഞി നിറച്ച് ചിപ്സ് ഉണ്ട്. സോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ അകത്ത് കാര്യമൊരു പോഞ്ച് വെക്കുന്നൊരു സാധനമുണ്ട്. ഈ സൈഡിൽ വൈദാനിൻ്റെ കണക്ഷൻസ് കാണുന്നതാണ് നമുക്ക്. നമുക്ക് ഇപ്പോഴത്തെ വായിക്കാം. ഒരു സ്ക്രൂവിൻ്റെ അകത്ത് ഇടണായിട്ടുണ്ടായിരുന്നു. മിക്ക ഹാർഡ് ഡിസ്ക് ഈ സാധനം വരുന്നത് ഇതാണ് ആദ്യത്തിന് നമ്മുടെ പ്ലേറ്റ്. അതിന് ഇവിടെ എന്തോ ഒരു ചിപ്പ് പോലത്തെ സാധനമുണ്ട്. ഇതെന്താ നമുക്ക് അയച്ച് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഉൾഭാഗം. മിറർ പോലത്തെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഇതിൻ്റെ നോക്കി കഴിഞ്ഞാൽ എൻ്റെ മുഖവും ഫോണൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ അതിൻ്റെ ഡ്രൈവ്. ഇതിലേക്കാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇതാണ് അത് നോക്കുന്നത്. ഈ ഡിസ്കിലാണ് നമ്മുടെ ഡേറ്റ മൊത്തം സ്റ്റോർ ആകുന്നത്. അതിൻ്റെ ആംഗിളാണ് ൂടെ ഇത്രയാണ് എൻ്റെ ഹാർഡിസ്കിൻ്റെ അകത്തുള്ളത്. ഇത് ശരിക്കും കറങ്ങുന്നുണ്ട്. ഇത് അഴിക്കാൻ വേണ്ടി നടക്കുന്നില്ല, കാരണം ഈ സ്ക്രൂ ഭയങ്കര ടൈറ്റാണ്. കാക്കി കളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു മിറർ നമ്മൾ വേറെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ അകത്ത് ഈ ഒരു മിററിൻ്റെ അകത്താണ്, ഈ ഡിസ്കിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ഡേറ്റ മൊത്തം സ്റ്റോർ ആവുന്നത് ഹാർഡ് ഡിസ്കിൻ്റെ. പിന്നെ അത് റേഡിയാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതിൻ്റെ. ഇതിന് ഇവിടെ നിന്ന് ഇവിടെ വരെ മൂവ് ചെയ്യാൻ പറ്റും. ഇതൊരു സിൽക്കാജലിൻ്റെ അത് എടുത്തിട്ടുണ്ട്. 10 വർഷം പഴക്കമുള്ള സിൽക്കാജല. പിന്നെ ഇത് ഡയറ്റ റീഡ് ചെയ്തിട്ട് ഇതായി കേബിൾ വഴിയാണ് നമ്മുടെ ബോർഡിലോട്ട് പോകുന്നത്. ഈ ബോർഡ് ബോർഡ് കൊണ്ടുവരുന്ന ഒരുപാട് ചിപ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഉത്ഭാവം. ഇതിൻ്റെ അത് ഈ ഒപ്റ്റിക്കൽ ഡിസ്ക് നമ്മുടെ വീട്ടിലെ മിറർ പോലും ഇത്രയും നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങൾ ഹാർഡ് ഡിസ്കിൻ്റെ ഉത്ഭാവം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. സോ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.